കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഒരു ഈവനിങ് സർവീസിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. പാസ്റ്റർ ജോയി തോമസ് ഐ പി സി തൂക്കുപാലം ചർച്ചിലെ കർത്താവിൻ്റെ ദാസനാണ്. ദോഹയോടനുബന്ധിച്ച് ഈ രാജ്യത്തായിരിക്കുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനത്തിന് ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൽ ബഹുമാനരുമായ ആദരണീയരുമായ ഈ മീറ്റിംഗ് പ്രസിഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ ഈ സഭയുടെ സൂക്ഷകനായിരിക്കുന്ന സംഭാഷകർ, ഈ സഭയുടെ മുൻപന്തിയിൽ നിന്ന് ആത്മീയവും ഭൗമികവുമായി സഭയെ സഹായിക്കുകയും കൈത്താങ്ങൽ ചെയ്യുകയും ഇതിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠരായ സഹോദരി സൗർമാർ കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളോടൊപ്പം ഒരു മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ ദൈവം അവസരം തന്നു. വീണ്ടും ഇന്ന് ഇങ്ങനൊരു അവസരം കൂടെ കർത്താവ് തന്നതിൽ ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഞാൻ ചുരുക്ക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞല്ലോ. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ കുമ്പളിക്ക് അടുത്ത് അണക്കര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയും തൂക്കുപാലം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ദൈവാത്ഭുതമായി നടത്തുന്നു. കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ഈ ദേശത്തായിരുന്നു. ഈ അടുത്ത മാസം 12-ാം തീയതിയോടെ ഞങ്ങൾ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകേണ്ടതിന് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ അപേക്ഷിക്കുന്നു. പ്രത്യേകാൽ ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ ദൈവം അവസരം തന്നു. ഏറ്റവും കൂടുതൽ ഉപവാസ പ്രാർത്ഥനകളെ ശുശ്രൂഷിക്കുന്ന ഒരാളാണ് ഞാൻ. സ്തോത്രം. എന്നാൽ ഇന്ന് ഉപവാസ പ്രാർത്ഥനയാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല. എങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നതെന്ന് കേട്ട പോലെ സന്തോഷമുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഒരു വേദഭാഗം വായിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ ദൈവത്തിൽ നിന്ന് പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഇസ്രായേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യവും 23-ാം വാക്യവും വായിക്കാം. ഇസ്രായേലിൻ്റെ പുസ്തകം അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ഒരു ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. 23-ാം വാക്യം. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പ്രൈസ് ലോർഡ്. എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ദൈവവചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇസ്രായേൽ ജനം ദീർഘനാളുകൾ ബാബേലിനെ അടിമയായി ബാബേലിൻ്റെ ബന്ധനത്തിൽ കിടക്കുമ്പോൾ അവർ സ്വാതന്ത്ര്യമാകുവാൻ വേണ്ടി അവർ നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. സക്കരിയാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതെ 70 വർഷമായിട്ട് അവർ കരഞ്ഞുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, 70 സംവത്സരമായി ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഉപവസിക്കുകയാണ്. ദീർഘവർഷങ്ങൾ കരഞ്ഞുകൊണ്ട് ഉപവസിച്ച വിഷയത്തിന് മറുപടി ദൈവം കൊടുത്തു. ഫ്രൈസറോട് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്. ഇന്നിവിടെ കടന്നു നിന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യിലെ ദീർഘവർഷങ്ങളായി നീ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചില വിഷയങ്ങളുടെ മറുപടി 2023 വെളിപ്പെടാൻ പോകുകയാണ്. ഫ്രൈസറോട് സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം ചില വിഷയങ്ങൾക്ക് ദൈവം പ്രവൃത്തി അതിൻ്റെ മറുപടി അയച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദീർഘവർഷങ്ങളായി ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവത്തോട് ചോദിക്കുകയാണ്, ഇനിയും ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണമോ? അപ്പം ദൈവം പറഞ്ഞു, ഉപവാസത്തെ ദൈവം ഉത്സവമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം, ഇന്ന് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഉപവസിച്ചാൽ ചില ദിവസം കഴിയുമ്പോൾ സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഉത്സവമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് ഉപവസിക്കുമ്പോൾ നീ കണ്ണുനീരോടെ ഉപവസിക്കുമ്പോൾ, നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങളുടെ മറുപടി ദൈവം എത്രയും വേഗം നൽകുമെന്ന് ദൈവവചനത്തിൽ ആധാരമാക്കി ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇവിടെ ഇസ്രായേൽ ജനം, അതേ ദൈവത്തിന് സ്തോത്രം. അതേ ഒരു കോരേശിൻ്റെ ദൈവം രാജാവായി വാഴിക്കുകയും അത് എല്ലാം ദൈവത്തിൻ്റെ മുൻനിർണയമാണ്. യെശയ്യാപ്രവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, കോരേശിൻ്റെ ഇടയിൽ അവനെൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. സ്തോത്രം. ആ കോരേശ് ജനിക്കുന്നതിന് 300 സംവത്സരം മുമ്പ് കോരേശ് എവിടെ ജനിക്കുമെന്നും കോരേശ് ഏത് പ്രവൃത്തി ചെയ്യുമെന്നും ദൈവത്തിന് പദ്ധതിയുണ്ടായിരുന്നു. ലോകത്തിൻ്റെ കടികാരത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം, ആര് ഭരണാധികാരികൾ വരും, ആരിവിടെ ഭരിക്കും, ആര് അതേ രാജ്യങ്ങളെ ഭരിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ മുന്നമേ ദൈവത്തിൻ്റെ ഡയറിയിലുള്ള കാര്യമാണ്. ദൈവമക്കൾ ഇതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ലോർഡ്. സ്തോത്രം. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. എസ്രയുടെ നേതൃത്വത്തിൽ സ്തോത്രം, കോരേശിൻ്റെ ആജ്ഞപ്രകാരം ഒരു കൂട്ടം ജനം ദൈവ അതെ സ്തോത്രം യെരുശലേമിലേക്ക് കടന്നു പോരുന്ന ആ ഗണത്തിലാണ്, ഇതേക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിച്ചു വരുന്നത്. ഞാൻ അതിനെക്കൊണ്ട് വിശദീകരിച്ച് പറയുക, എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് 1-2 വാക്കുകൾ പറഞ്ഞ് ഞാൻ അഭാവപ്പെടുകയാണ്. എന്നാൽ വഴിയിൽ തടയുന്ന ചില ശത്രുക്കൾ അവർക്കെതിരെ ഉണ്ടായി. നമ്മുടെ ആത്മീയ യാത്രയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം, പലപ്പോഴും പല തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്നാൽ തടസ്സങ്ങൾ അങ്ങെത്തിക്കുവാനൊക്കെ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിലും തടസ്സങ്ങൾ മാറുവാൻ ദൈവസ്ഥനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് വിടുതലുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ പല വിഷയങ്ങളുടെ തടസ്സങ്ങളെ മാറുവാൻ ഈ ഉപവാസ പ്രാർത്ഥന കാരണമാകും. അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ അവർ കടന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, ഇവരെയും ഞാൻ അഹവയിലേക്ക് ഒഴുകുന്ന ആറ്റിനരികെ കൂട്ടി വരുത്തി, അവിടെ ഞങ്ങൾ 3 ദിവസം പാളയമടിച്ച് പാർത്തു. ചില ദിവസങ്ങൾ അഹവ ആറ്റിൻ്റെ അരികിൽ അവർ പാളയമടിച്ച് താമസിച്ച് ദൈവത്തിന് സ്തോത്രം. ജനത്തെ ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ചു, അഭിഷക്തന്മാരെയൊക്കെ കൂട്ടി വരുത്തി, അവർ ദൈവസേനയിൽ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിലാണ് നമ്മൾ വായിച്ചത്, അനന്തരം ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന്. ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ദൈവസേനയിൽ താഴ്ത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ ദൈവസേനയെ താഴുക താഴ്ത്തുക എന്നൊക്കെ നമ്മൾ വാഗൊണ്ട് പറയുന്നല്ലാതെ മാനസികമായി നമുക്ക് എത്രമാത്രം താഴാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അതിന് ഏറ്റവും വലിയ കാര്യം മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്നാണ് നമ്മൾ താഴുന്നതിൻ്റെ അർത്ഥം. പ്രൈസ് ലോർഡ്. മറ്റുള്ളവരെ ഒരിക്കലും നിസ്സാരമായി കാണാതെ കർത്താവായ യേശു കാണിച്ച മാതൃക അത് തന്നെയാണ്. കർത്താവായ യേശു പറഞ്ഞ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അത് ശിഷ്യന്മാരെ എല്ലാവരെയും ദൈവത്തിന് സ്തോത്രം. അത് താൻ ഒരു അരയിൽ ഒരു തോർത്തെടുത്ത് ചുറ്റിക്കൊണ്ട് അവരുടെ കാൽ കഴുകി അവർ ദൈവസേനയിൽ താഴ്വ ഒരു ശുശ്രൂഷകനായി താണതുപോലെ നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണാൻ തുടങ്ങുമ്പോൾ ദൈവസേനയിൽ താഴുന്നതിൻ്റെ അടയാളം അതാണ്. മനസ്സിലോ? സ്തോത്രം. അപ്പോൾ അങ്ങനെ അവർ അനന്തരം അവർ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും, പ്രൈസ് ലോർഡ്, സ്തോത്രം, ഞങ്ങളുടെ സകല സമ്പത്തിനും ഉപവാസ പ്രാർത്ഥനയിൽ ഉള്ള വിടുതൽ. ഇപ്പോൾ മാത്രമല്ല, മുന്നോട്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ ഭാവി സംബന്ധമായ വിടുതലുകൾ ഈ ഉപവാസത്തിൽ നടന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ അറിയത്തില്ല. പ്രൈസ് ലോർഡ്. ഇന്ന് ഉപവസിപ്പാൻ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ പാഴാക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തരുടെയും അവരുടെ തലമുറകൾ കർത്താവിൽ പ്രസിദ്ധരായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച ഉപവസിക്കുന്ന അവരുടെ തലമുറകളെ ദൈവം മാനിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുമ്പോൾ അവർ ഞങ്ങളെ തന്നെ താഴ്ത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും, പ്രൈസ് ലോർഡ്, പിന്നെ സകല സമ്പത്തിനും വേണ്ടി. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോരാട്ടം അവർക്ക് ലഭിക്കുന്ന നന്മയോട് മേലൊരു പോരാട്ടമുണ്ട്. അത് ദൈവേനെ മനസ്സിലാക്കിയിരിക്കണം. ഈ വചനത്തോട് ചേർത്ത് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചില സാമ്പത്തികമായി ശത്രു ഇട്ടിരിക്കുന്ന ചില ബന്ധനങ്ങൾ ദൈവം തകർക്കാൻ പോകുകയാണ്. സ്തോത്രം ചെയ്യാൻ പറ്റുമോ?
പ്രൈസ് ദി ലോർഡ്. ചില വരുമാന മാർഗങ്ങൾ, ചില നന്മയുടെ മേൽ ശത്രു ബന്ധിച്ചിരിക്കുന്ന കെട്ടുകളെ ദൈവം അഴിച്ച് ഒരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും, ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി അവനോട് അവനോട് യാചിക്കേണ്ടതിന് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, അവർക്കൊരു ബോധ്യമുണ്ട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ്. സ്തോത്രം. ദൈവസനെ ഉപവസിക്കുമ്പോൾ, ദൈവസനെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായി വരും. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ കൈ ഒന്ന് അനുകൂലമായാൽ നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരമാണ്. സ്തോത്രം. അവൻ ഒന്ന് കൈ തുറന്നാൽ ജീവനുള്ളതിലൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായി വരുവാൻ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ച് തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം. 23 വാക്യത്തിൽ നാം വായിച്ചു, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങൾ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ്. ഏത് വിഷയങ്ങളാണ് പ്രാർത്ഥിച്ചത്? 1 തലമുറയുടെ വിഷയം, 2 സമ്പത്തിൻ്റെ വിഷയം, 3 ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ 3 വിഷയത്തിനും പരിഹാരം വരുത്തിയിരിക്കുകയാണ്. പ്രൈസ്. ഏതെല്ലാം വിഷയത്തിന് നീ പ്രാർത്ഥിക്കുന്നു, നീ രഹസ്യമായും പരസ്യമായും പ്രാർത്ഥിക്കുന്നു, അത് മറ്റുള്ളവരോട് പറയാതെ പ്രാർത്ഥിക്കുന്നു, ഏത് വിഷയത്തിനും പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പറയുന്നു, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങൾ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. പ്രൈസലോ. പ്രാർത്ഥന കേൾക്കുകയല്ല, അതിന് മറുപടിയാണ്. ദാനിയേലിൻ്റെ ഉപവാസത്തെക്കുറിച്ച് നാം ദൈവജനത്തിൽ പഠിക്കുമ്പോൾ, 9 അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ, ദീർഘ ദിവസം 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ദാനിയേലിനെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് ദൈവജനം പഠിക്കുമ്പോൾ, ബാല്യം മുതലേ ദൈവസനയിൽ ഇത്രയും വിശ്വസ്തയോടെ ജീവിച്ച, കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളവും, ദൈവത്തിന് സ്തോത്രം, സകല സമയവും പ്രാർത്ഥനയും ആത്മീയ പോരാട്ടവും കഴിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസനെ സങ്കടം ബോധിപ്പിച്ച് കരയുന്ന, ദൈവത്തിന് സ്തോത്രം, യെരുശലേമിൻ്റെ നേരെ കിളിവാതിലുകൾ തുറന്നിട്ട് സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദാനിയേലിനും ചില ദിവസങ്ങൾ ഉപവസിക്കേണ്ടതായി വന്നു. അഥവാ അവനും ഉപവാസത്തിന് സമയം കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. പലരും ആലയത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്രം, പലരും സുഖമായ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ, സാമാന്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വലിയ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒന്നും വലിയ ആവശ്യമില്ലെന്ന് പലർക്കും തോന്നും. എന്നാലൊരു കാര്യമുണ്ട്, ലഭിക്കുന്ന സമയം നീ പാഴാക്കരുത്. ദൈവസനിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും. അത് മാത്രമല്ല, നിൻ്റെ തലമുറയുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. ഏതെങ്കിലും ഒരു വായ്ത്തത്വം നിൻ്റെ മുമ്പിൽ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ആ തക്ക സമയത്ത് ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട്. ഈ ദാനിയേല് ഉപവസിക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. 70 സംവത്സരം കൊണ്ട് യെരുശലേമിൻ്റെ ആ പ്രവാസം തീരുമെന്ന് യിരമ്യാ പ്രവാചകൻ അരളി ചെയ്ത വാക്യങ്ങൾ താൻ കണ്ടപ്പോൾ, ആ വാക്തത്വം നിറവേറാൻ ഇനി തടസ്സം വരരുത്, അതിനുവേണ്ടി താൻ ഉപവസിക്കുകയാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ അരളി ചെയ്ത ചില വാക്തത്വങ്ങളും ചില നന്മകളും, നിന്റെ തലമുറയ്ക്കുള്ള അരളി ചെയ്ത ചില വാക്തത്വങ്ങളും ചില നന്മകളും, സ്തോത്രം, നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ചില വാക്തത്വങ്ങളും നന്മകളും തക്ക സമയത്ത് ലഭിക്കുന്നതിന് തടസ്സമായി, സ്തോത്രം, ശത്രു പല പദ്ധതികൾ ഒരുക്കും. നമ്മൾ ഡേറ്റ് മറന്നുപോകും, പക്ഷെ സാത്താൻ ഡേറ്റ് മറക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് പലപ്പോഴും നമ്മൾ മറന്നുപോകും, പക്ഷേ സാത്താൻ ആ സമയമാകുമ്പോഴേക്കും അത് നടക്കാതിരിക്കാൻ സാഹചര്യങ്ങൾ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ ദൈവസനയിൽ നകറ്റി
അതേ സ്തോത്രം ആ തക്ക സമയത്ത് നടക്കാതിരിക്കാനുള്ള വിഷയങ്ങൾ കൊണ്ടിടും. എന്നാൽ ഒരു കാര്യമാണ്, ആ വിഷയങ്ങളെ നീ മനസ്സിലാക്കി ദൈവസ്ഥനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ തക്ക സമയത്ത് തന്നെ ദൈവം ആ വിഷയങ്ങളെ നിറവേറ്റും. ദൈവത്തിന് സ്തോത്രം, താൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ ജനത്തിനുവേണ്ടി, ലോകത്തിലുള്ള സകല മനുഷ്യരും. അത് തന്നെ പരിശോധിച്ച സമയങ്ങളുണ്ട്. ദൈവസനെ പ്രാർത്ഥിക്കുന്നതല്ലാതെ ഒരു കുറ്റം പോലും അവന് കാണുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ലോർഡ്. സ്തോത്രം. 6:1 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ അവിടെ തൊടുന്നില്ല. ദൈവത്തിന് സ്തോത്രം, അവൻ പ്രാർത്ഥിക്കുന്നതല്ലാതെ ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല. അത്രമാത്രം വിശ്വസ്തയോടെ ദൈവസനെ ജീവിക്കുന്ന ദാനിയേലും ദൈവസനിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, തങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ഞങ്ങൾ ദൈവ വഴിപെട്ട് നടന്നു, ദൈവഹിതമല്ലാതെ ജീവിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ ഞങ്ങൾ പോയി എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ച്, കർത്താവേ ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ, ഞങ്ങളുടെ തലമുറയോട് കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അവനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 8:19 വാക്യത്തിൽ പറയുകയാണ്, തന്നോട് സംസാരിക്കുന്ന ദൂതൻ തൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഇറങ്ങി വന്നു. ഇവിടെ ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവം ഒരു ദൂതനെ നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി അയക്കുവാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു, ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുന്ന ദിവസമാണ്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി. അതിനെന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അത് മാറ്റി ദൈവസിനെ പ്രാർത്ഥിപ്പാൻ തലവണക്കിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ മറുപടി ദൈവം നമ്മോട് സംസാരിക്കും. പ്രൈസ് ലോർഡ്. സ്തോത്രം. തൻ്റെ ജീവിതത്തെ തഴട്ട് നാം പഠിച്ചു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ ദൂതനവരോട് സംസാരിക്കുമ്പോൾ തൻ വളരെ ക്ഷീണിതനായിരുന്നപ്പോൾ അവനെ ദൈവം തൊട്ട് ബലപ്പെടുത്തി. സ്തോത്രം. അത് 10:22 ചില വാക്യങ്ങൾ, 21-22 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൂതം വന്നിട്ട് പ്രത്യേകം ഒരു ദൂത് പറയുകയല്ലായിരുന്നു, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നെ അറിയിക്കും. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളൊരു കാര്യം, ദൈവം മറുപടി തരുന്നത് സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ കൂടെയുള്ള മറുപടിയാണ് നിനക്ക് തരുന്നത്. ഇന്ന് നമ്മോട് സംസാരിക്കുന്ന ദൂത്, ഈ ദിവസങ്ങൾ അഭിഷിക്തന്മാർ സംസാരിക്കുന്ന ദൂത്, കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ച ദൂതുകൾ, നമ്മുടെ ദൈവദാസന്മാർക്കൂടെ സംസാരിക്കുന്ന ദൂതുകൾ, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടിയാണ്. പ്രൈസലോ. സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കുമെന്ന് ദൈവത്തിൻ്റെ ദാസനോട് പറയുമാടിയായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഈ രാത്രി ഇവിടെ കൂടി വന്ന ദൈവജനത്തോട് ഈ വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്നിരിക്കുകയാണ്. വിശ്വാസത്താൽ അത് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുവെന്നുള്ള ഉറപ്പ് നമുക്ക് പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ. സ്തോത്രം. ഉപസിക്കുന്ന ദൈവമക്കളെ, നിന്റെ വിഷയത്തിൻ്റെ പൂർണ്ണ മറുപടി ദൈവം നൽകിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്ക് നെഹെമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ, നെഹെമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, അന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ സ്തോത്രം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജോലി. സ്തോത്രം. രാജാവുമായി വളരെ ബന്ധപ്പെട്ട, ഏറ്റവും അനുകരായി രാജാവിൻ്റെ പാനപാത്രവാഹകനായി ഒരു ജോലിയുണ്ട്. ഒരു മാന്യമായ സ്ഥാനം തനിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. സ്തോത്രം. താൻ ആ മാന്യമായ സ്ഥാനം ജോലിയുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് ഞാൻ പറയാം, സാമാന്യ സഭയിലൊക്കെ നല്ല സ്ഥാനവും മാനവും, ഇത്ര ഉന്നത സ്ഥാനമാണെങ്കിൽ പലരും ഉപാസിക്കാനേ കിട്ടത്തില്ല. പ്രൈസറോടെ. സ്തോത്രം. അവരോർക്കുന്ന എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കാര്യം സെക്യൂറാണല്ലോ, ഇനിയിപ്പോൾ വലിയ ഉപാസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. എന്നാൽ സ്തോത്രം. താൻ തൻ്റെ സഹോദരന്മാരെക്കുറിച്ച്, യെരുശലേമിനെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച്, അതിൻ്റെ അവൻ്റെ വിവരങ്ങളെക്കുറിച്ച് താൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് കടന്നു വന്ന സഹോദരന്മാർ യെരുശലേമിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, യെരുശലേമിനെക്കുറിച്ച് പറയുകയാണ്, യെരുശലേമിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും, അതിൻ്റെ വാതിലുകളൊക്കെ ഇടിച്ചു, അതിൻ്റെ വാതിൽ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ താൻ ദൈവസനയിൽ ഇരുന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നീ ഏത് സ്ഥാനത്ത്, ഏത് ജോലിയിൽ, എത്ര ഉന്നത സ്ഥാനത്ത് ദൈവം നിന്നെ ആക്കിയാലും ദൈവസനെ ഉപസിക്കേണ്ട സമയം വേർതിരിച്ച് ഉപസിച്ചാൽ, പ്രൈസ് ലോർഡ്. സ്തോത്രം. അത് മുഖാന്തരം ചില വിടുതലുകൾ നടക്കും. ലോകപ്രകാരം ഒരിക്കലും നടക്കാൻ സാധ്യമല്ലാത്ത അനേക കാര്യങ്ങളാണ് ദൈവത്തിന് സ്തോത്രം നെഹെമ്യാവിനെ കൊണ്ട് ദൈവം ചെയ്യിച്ചത്.
ഞങ്ങൾ കൂടുതൽ പ്രസംഗം കേൾക്കുന്നവരായതുകൊണ്ട് ഞാനത് ഇങ്ങോട്ട് വിശദീകരിച്ച് ഞാൻ പോകുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നെഹെമ്യാവ് ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? രാജാവിൻ്റെ കൽപ്പന പ്രകാരം, രണ്ടാമധ്യായം ഞങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ കടന്നു പോകാനുള്ള കാര്യം, അവൻ പാർക്കേണ്ട സ്ഥാനം, അതുമാത്രമല്ല അവൻ ചെന്ന് പാർപ്പാനുള്ള വീട്, വീടിന് ഉത്തരം, അതിന് മുതലായവയൊക്കെ തപാടസമില്ലാതെ ലഭിക്കേണ്ടതിന് അത് വനവിചാരകനുള്ള എഴുത്ത്, ഇതെല്ലാം ആ ഉപവാസത്തിൽ ദൈവം ഒരുക്കി. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നിന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിനക്ക് പാർപ്പാൻ വീടും നിനക്ക് താമസിക്കാനുള്ള സൗകര്യവും അതിന് നിനക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം ദൈവം ക്രമീകരിച്ചു കൊണ്ടിരിക്കും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഉപവാസത്തിൻ്റെ വില അതാണ്, സ്തോത്രം. അങ്ങനെ അവൻ അതിനുള്ള എഴുത്തുമായി അവർ കടന്നു വരികയാണ്. അവർ കടന്നു വന്ന മാത്രമല്ല, യെരുശലേമിന് അവൻ ചുറ്റും നടന്നു. ദൈവത്തിന് സ്തോത്രം. ആ യെരുശലേമിന് ചുറ്റും നടന്ന് യെരുശലേം രാത്രിയിൽ അവൻ കഴുതയുമായി സഞ്ചരിച്ച് യെരുശലേമിൻ്റെ കുറവുകളെയെല്ലാം കണ്ടുപിടിച്ചു. സ്തോത്രം. നമ്മൾ വല്ലപ്പോഴും ഇവിടെ നിന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം പോരാ, രാത്രിയിൽ സമയങ്ങൾ വേർതിരിച്ച് ഓരോ ഭവനങ്ങളിലും നമ്മളൊരു ഭവന സന്ദർശനം നടത്തണം. സ്തോത്രം. പ്രസംഗങ്ങളിരിക്കുന്നുണ്ട്, ഇവിടെ പല വിഷയങ്ങൾ പറഞ്ഞല്ലോ. സ്തോത്രം. നിങ്ങളാ വീടുകളിലൊക്കെ നിങ്ങൾക്ക് രാത്രി ചെല്ലാൻ പറ്റും, നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രവേശിക്കാൻ പറ്റും. കർത്താവേ, ഇന്ന വിഷയങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ഇടിഞ്ഞു കിടപ്പുണ്ട്, ഇന്നടുത്ത പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഈ രോഗത്തിലായിരിക്കുന്നു, ഇന്നവർക്ക് ജോലി ഇല്ലാതിരിക്കുന്നു, ഇന്നവർക്ക് സ്തോത്രം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. വിഷയങ്ങളെ കാണുവാൻ അവൻ തനിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ തനിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തി, ഒരു സഭയിലുള്ള ഒരു ഒറ്റ വ്യക്തിയെ പോലും ശത്രുവിനെ തൊടാൻ കഴിയത്തില്ല. ഞാനിത് പറഞ്ഞ നെഹെമ്യാവ് പ്രാർത്ഥിച്ച ഏത് കാര്യത്തിനും അവൻ എന്ത് ചെയ്യുക, രാത്രി സന്ദർശനമുണ്ട്. ഇവിടെ കുറെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ദൈവാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാണ് പലരുടെ നിലനിൽപ്പ്. പ്രൈസ്തരോട് സ്തോത്രം. നീ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ, ദൈവം ചില വിഷയത്തിന് മറുപടി അയക്കുക. അത് തന്നെയല്ല, ശത്രു നിന്റെ തലമുറയെ തൊടാതെ വണ്ണം, ആകാത്ത വഴിയിലേക്ക് പോകാതെ വണ്ണം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നല്ല ഭാവിയിൽ ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ്. ചില അപകടങ്ങൾ, ചില അനർത്ഥങ്ങൾ, ഉടമാന ശബ്ദല ഋഗമാ ശബ്ദല രഗനഘടക സംതല ആരക രഗനഘടക, ഈ സഭയുടെ തലമുറയുടെ മേൽ, ഈ സഭാ വ്യക്തികളുടെ മേൽ കൊണ്ടിടാൻ ശത്രു പലപ്പോഴും കിണച്ച് പരിശ്രമിച്ചപ്പോൾ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഇന്ന് ദൈവം നമുക്ക് ആയുസ്സിനെ ദീർഘമാക്കി തന്ന് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കുന്ന ഒരു സഭയിൽ ഒരനർത്ഥം വരാൻ ദൈവം സമ്മതിക്കത്തില്ല. ഈ ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വൈതിലേ, ഇന്നത്തെ നിന്റെ പ്രാർത്ഥന വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾക്ക്, ചില അപകടങ്ങൾ, ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു മാറുന്നതിന് കാരണമാകും. നിന്റെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രുവിട്ടിരിക്കുന്ന ചില പദ്ധതികൾ തകർന്നു മാറുവാൻ ഈ പ്രാർത്ഥന കാരണമാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നെഹെമ്യാവ് എന്ത് ചെയ്തു? രാത്രിയാമങ്ങളിൽ അത് സഞ്ചരിച്ച് കുറവുകളെല്ലാം കണ്ടുപിടിച്ചു. സ്തോത്രം. വന്നപ്പോൾ അല്പമല്ലാത്ത പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. സ്തോത്രം. അവനൊരു മരമണ്ടനെ പോലെ ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നവനും ഉപസിക്കുന്നവനും ലോകത്തിൻ്റെ മുമ്പിൽ മണ്ടനാകട്ടോ. പലരും ചോദിച്ചു, എങ്ങനെ നടക്കാനാ? പ്രൈസലോട് സ്തോത്രം. ഇന്ന് പകൽക്കാരം ഓർത്തോണം, ലോകം അല്ലെ, സാമാന്യ ബുദ്ധിക്കാരൻ, ലോകത്തിൻ്റെ കണക്കുപ്രകാരം ഉപസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിനോടും മണ്ടനാരും ഇല്ല. എന്നാൽ ഉപസിക്കും പ്രാർത്ഥിക്കുന്നവന് അതിനൊരു മറുപടി കൊടുക്കാനുണ്ട്. ഞങ്ങൾക്ക് കഴിയാത്ത കാര്യം, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യങ്ങളെ സാധിപ്പിക്കും. ജൂഡമാന കശാന്തര, ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ, നീ സാഹചര്യം നോക്കിയോ, മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയോ, കമ്പനിക്കാരനെ നോക്കിയോ, ഇവിടുത്തെ ഗവൺമെൻറ്റിനെ നോക്കിയോ, ഹല്ലേലൂയ, പാസ്റ്ററെ നോക്കിയല്ല യാത്ര ചെയ്യേണ്ടത്. സ്വർഗത്തിലെ ദൈവം നിൻ്റെ കാര്യങ്ങളെ സാധിപ്പിക്കാൻ ശക്തനാണ്. എത്ര പേരിന്ന് വിശ്വസിക്കുന്നു?
സകല സാഹചര്യങ്ങളെയും അപ്പുറത്ത് പ്രവർത്തിക്കുന്നവനാണ് നിന്റെ ദൈവം. രാജാക്കന്മാരോട് കൽപ്പിക്കുന്നവനാണ് നിന്റെ ദൈവം. രാജാക്കന്മാർ ബന്ധിക്കുന്നതിനെ അഴിക്കുന്നവനാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കട്ടെ, നീ ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജനത്തിൻ്റെ മനസ്സ് ഉണർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. നെഹെമ്യാവ് ദൈവസനയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, ജനത്തിൻ്റെ മനസ്സ് ഉണരും. ഇവിടെ ഈ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും മറിയാൽ ഉപസിക്കാൻ എല്ലാവരും കാണത്തില്ല, പക്ഷേ പലരുടെയും മനസ്സിനെ ഉണർത്താൻ ദൈവത്തിന് കഴിയും. എത്ര പേരിന്ന് വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയുടെ മനസ്സ് ഉണർത്തിയാൽ രാജ്യങ്ങളെ വിടുവിപ്പാൻ, അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ ആത്മീയ പ്രവർത്തനത്തെ സഹായിപ്പാൻ, അനേകരെ കൈപിടിച്ചുയർത്തുവാൻ ഈ സഭയ്ക്ക് കഴിയും. അങ്ങനെ ചെയ്യുന്ന സഭയാണ്, ഞാനതിനെ അഭിമാനിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയാം, പലരുടെയും മനസ്സുണർത്തുവാൻ കഴിയുന്നത് ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് നടക്കും. സ്തോത്രം. അത് മുന്നെയല്ല, ദൈവത്തിന് സ്തോത്രം. മതിൽ പണിയണമെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, മതിൽമേൽ ചിതറിയിരുന്ന ജനം ഒരുമിച്ച് അവരവരുടെ ഭാഗങ്ങൾ കുറവ് തീർത്തു. സ്തോത്രം. നെഹെമ്യാവിൻ്റെ പുസ്തകം നിങ്ങൾ വേണ്ടവണ്ണമെന്ന് വായിച്ചാൽ മതി. അവരവരവരുടെ ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറവ്. ഉപവാസ പ്രാർത്ഥന ക്ലിയർ ആകുമ്പോൾ ആരോടും പറയേണ്ട കാര്യമില്ല, അവരവരവരുടെ ഭാഗം ക്ലിയർ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നിങ്ങളങ്ങോട്ട് അത്ര ആഴത്തിലോട്ട് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവർ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാനല്ല, അവനോ നമ്മതിലുകൾ അവരവരുടെ അറ്റകുറ്റങ്ങൾ തീർക്കുകയാണ്. ഇന്ന് പകൽ ഈ രാത്രി ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ആത്മാവിലോർപ്പിക്കട്ടെ, നമ്മുടെ അറ്റകുറ്റങ്ങൾ തീർക്കാൻ നമുക്കൊരു മനസ്സ് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർ പറഞ്ഞിട്ടല്ല, അതേ മറ്റുള്ളവർ ഉപദേശിച്ചിട്ടല്ല, പ്രവാചകന്മാർ പറഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ അവനവൻ്റെ ഭാഗത്തെ അറ്റകുറ്റങ്ങൾ, അവനവൻ്റെ ഭാഗത്തെ ഇടിവുകൾ നികത്തുവാൻ ദൈവം നമ്മെ തന്നെ ശക്തീകരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ അങ്ങനെ ദൈവസനയിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. വീണ്ടും മതിൽ പണി തീർന്നപ്പോൾ വീണ്ടും ചില ആറാം അധ്യായത്തിൽ വലിയ എതിർപ്പുകളുണ്ടായി. കള്ളപ്രവാചകന്മാർ ചില തടസ്സങ്ങളൊക്കെ പറഞ്ഞു. സ്തോത്രം. അതിലൊന്നും ഭക്തന്മാർ വീഴത്തില്ല. സ്തോത്രം. ഇന്ന് ആത്മീയ ലോകത്തെ തെറ്റിക്കുന്ന കള്ളപ്രവചനമുള്ള ഒരു കാലയളവാണ്. ആറാം അധ്യായമൊക്കെ നിങ്ങൾ സമയം പോലെ വീട്ടിൽ പോയി വായിച്ചാൽ മതി. പ്രൈസല അതൊന്നും കണ്ട് എന്നെ പോലൊരുത്തൻ ഓടിപ്പോകുമോ? ഞാൻ ദർശനം ലഭിച്ചവൻ സഭ വിട്ടു പോകത്തില്ല. മനസ്സിലാകുന്നവർ സ്തോത്രം ചെയ്യാം. എന്നെ പോലൊരുവൻ ഓടിപ്പോകുമോ? ഹല്ലേലൂയ. ദൈവം എന്നെ അയച്ച ദൗത്യം ഞാൻ തികയ്ക്കാതെ ഞാൻ ഇവിടുന്ന് പോകയില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അവൻ ഉറപ്പിച്ചു പറഞ്ഞ ദൈവസനയിൽ പ്രാർത്ഥിച്ചപ്പോൾ എട്ട് മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ജനം ആലയത്തിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. പ്രൈസർ. വലിയ വേല വിശാലമായി ആലയം പണിതപ്പോൾ ആലയത്തിൽ അതേ സ്തോത്രം, അതേ വലിയ ആലയമായിരുന്നു ഇരിക്കാൻ സ്തോത്രം, ജനമില്ലായിരുന്നു. എന്നാൽ എട്ടുമുള്ള അധ്യായം വരുമ്പോൾ സ്തോത്രം, യെരുശലേമിൽ നിന്ന് ജനം, അത് കുലം കുലമായി അത് പ്രവാസത്തു നിന്ന് ജനം മടങ്ങി വരുവാൻ തുടങ്ങി. ഇവിടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതല്, ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്നതിൻ്റെ ഒരു ഫലം ഞാൻ പറയട്ടെ, നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും പിൽക്കാലം നിന്നോടൊപ്പം ആരാധിപ്പാൻ ചിലരെ കൂടെ ദൈവം കൂട്ടിക്കൊണ്ടുവരുവാൻ ഈ ഉപവാസം കൊണ്ട് ഇടയാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ഉപവാസം ഏറ്റവും അത് അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന കേട്ടെങ്കിൽ അതിന് മറുപടി ദൈവം അയച്ചിട്ടുണ്ട്. പ്രൈസലോട് സ്തോത്രം. ഞങ്ങൾ ഏതെല്ലാം വിഷയത്തിന് പ്രാർത്ഥിക്കുന്നോ അതിൻ്റെ എല്ലാ മറുപടി സ്വർഗത്തിലെ ദൈവം സാധിപ്പിക്കുമെന്നുള്ള ബോധ്യം ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. എത്ര വലിയ ഇളക്കങ്ങൾ സംഭവിച്ചാലും ഹല്ലേലൂയ, നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സാഹചര്യം നോക്കിയല്ല, അതിനപ്പുറം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. സ്തോത്രം. നെഹെമ്യാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്.
പ്രൈസലോടെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഇത് ഒരുമിച്ച് പറയാം, ഈ പ്രാർത്ഥന ദൈവം കേട്ട്, ദൈവം നമ്മെ വിടുവിച്ചതോർത്ത്, ദൈവിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇസ്രയേൽ ജനം അത് സ്തോത്രം പോസ്റ്റ് പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നപ്പോൾ അവരെ പ്രാർത്ഥിച്ചത് കരഞ്ഞ് ദൈവസ്ത്രീ പ്രാർത്ഥിച്ച് അവർ ജനം അരെ പുരോഹിതന്മാർ അതുപോലെ ദൈവത്തിന് സ്തോത്രം ആ സഭയുടെ മുൻപതിൽ പ്രവർത്തിക്കുന്നവരൊക്കെയും എന്ത് ചെയ്ത് കരഞ്ഞുകൊണ്ട് ദൈവസ്ഥനെ ഉപവസിച്ചപ്പോൾ അവർക്കെതിരുള്ള ശത്രുവിനെ അവരുടെ മുമ്പിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞുവെന്ന് ദൈവജനത്തിൽ കൂടെ നമുക്ക് പഠിപ്പാൻ തക്കോണം കഴിയുന്നുണ്ട്. ഇന്ന് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രു എത്ര ഉന്നതനാണെങ്കിലും അതിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച മോർദേഖായി പട്ടണവാതിക്കൽ ചെന്ന് കൈപ്പൂടെ കരഞ്ഞ സന്ദർഭങ്ങളും നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. താൻ ഉപവസിക്കുവാൻ അതേ രട്ടൊടുത്ത് ദൈവശ്രീ ഇരുന്ന് കരയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, രാജസ്ഥാനത്തായിരുന്ന എസ്തീർ രാജ്ഞി അവന് ഒരു വസ്ത്രം കൊടുത്തു വിട്ടെന്നാണ് പറയുന്നത്. സ്തോത്രം, അവിടെ എഴുതിയിട്ടുണ്ട് വസ്ത്രം കൊടുത്തു വിട്ടു. അവനത് വാങ്ങാതെ അവൻ പറഞ്ഞു വിട്ടൊരു മറുപടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇന്ന് നീ രാജസ്ഥാനത്തിരിക്കുന്നു എന്നോർത്ത് നീ സന്തോഷിക്കേണ്ട കാര്യമല്ല. സ്തോത്രം. ഇന്ന് നീ മിണ്ടാതിരുന്നാൽ യഹൂദന മറ്റൊരുത്തന്ന രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. നീ ഇന്നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. സ്തോത്രം. ഇത് കേട്ടപ്പോൾ ദൈവത്തിന് സ്തോത്ര രാജ്ഞി ദൈവസനയിൽ ഹാലൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് 4ാം ദിവസം രാജസന്നിധി ചെല്ലുമ്പോൾ ഹാലലുയ്യ പൊൻചങ്കോല് നീട്ടുവാൻ ഹാലലു യാതൊരു സാഹചര്യമില്ലായിരുന്ന സ്ഥാനത്ത് അവന് വേണ്ടി പൊൻചങ്കോൽ നീട്ടി. അതിനൊരർത്ഥം ഞാൻ പറയാം. നീ ഇന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില അധികാരത്തിൻ്റെ ചെങ്കോലുകൾ നിനക്ക് വേണ്ടി ദൈവം നീട്ടും. ഒരു അധികാര സ്ഥാനത്ത് നിനക്ക് അനുകൂലമായ ചില വഴികൾ ദൈവം തുറക്കും. ഉപവസിക്കുന്ന ദൈവങ്ങളെ സ്തോത്രം ചെയ്താട്ടെ. മോർദേഖായി അതേ കൈപ്പോടെ അതേ സ്തോത്രം കരഞ്ഞ് നിലവിളിച്ചെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പട്ടണവാതിക്കൾ വെച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ അതിൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പട്ടണവാതിക്കൽ രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ഇങ്ങനെയാകുമെന്ന് പറഞ്ഞ് രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് രാജാവ് ധരിക്കുന്ന വസ്ത്രങ്ങളുമായി രാജാവിനെ പിടിക്കുന്ന ചെങ്കോലുമായി രാജാവിൻ്റെ കിരീടവുമായി അതിലേക്കൂടെ വിളിച്ചു പറഞ്ഞു. ഇന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലി, ദൈവത്തിൻ്റെ മറുപടി നീ എവിടെ ഉപസിച്ചോ അവിടെ മാനിക്കുമെന്നുള്ളതാണ്. മനസ്സിലാകുന്നവർക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ചില മാന്യതകൾ ദൈവജനത്തിന് തരാൻ പോവുകയാണ്. നിന്റെ ജോലി സ്ഥലത്ത് ചില മാന്യതകൾ ദൈവം തരാൻ പോവുകയാണ്. നിന്നോട് എതിർക്കുന്ന ശത്രുവിനെ ദൈവം തകർക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നീ നിരാശപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുമെങ്കിൽ വരും ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി സന്തോഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അത് അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് നിനക്ക് ഉയർച്ച പ്രാപിപ്പാൻ കഴിയുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വചനത്തിൽ ഓർപ്പിക്കട്ടെ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കുന്ന രാജാവിനോട് പറഞ്ഞിരുന്ന വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചവരെയും രാജാവിനോട് ചോദിപ്പാൻ ഞങ്ങൾ ലജ്ജിച്ചിരുന്നു. അതിൻ്റെ ഒരു ആത്മീയാർത്ഥം ഞാൻ പറയാം. ഭൗമികമായി സപ്പോർട്ടുകളും ദൈവത്തിന് സംരക്ഷണമല്ല നിനക്കാവശ്യം, സ്വർഗീയ സംരക്ഷണമാണ്. ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗീയ സംരക്ഷണം നമുക്ക് വേണ്ടി തരും. പ്രൈസ് ഇന്ന് പകൽ ദൈവാത്മ ഈ രാത്രി സംസാരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ ജീവിതത്തിനൊരു വലിയ വിടുതലാകാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രാർത്ഥന ദൈവം നിനക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥന കേട്ടെങ്കിൽ അതിന് മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അത് ദൈവത്തിന് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരുന്ന എൻ്റെ ജനം തങ്ങളിൽ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചവരുടെ ദുർമാർഗം വിട്ടു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കേട്ടതിനൊക്കെയുള്ള വിടുതലുകൾ, സൗഖ്യങ്ങൾ ദൈവം അയക്കാൻ പോകുകയാണ്. വിശ്വസിക്കാൻ ദൈവങ്ങളെ സ്തോത്രം ചെയ്താട്ടെ.
ഹാലലു. സമയം നമ്മുടെ മുമ്പിൽ തീരുകയാണല്ലോ. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹാലലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിച്ചെങ്കിൽ നീ ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിഷയത്തിന് മറുപടി ദൈവം തരികയാണ്. ഹാലലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക്, നിൻ്റെ സകല സമ്പത്തിന് ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ഈ ഉപവാസം അത് കാരണമായി തീരട്ടെ. ഇന്ന് ഈ ഉപസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹാലലൂയ, സമ്പത്തിന്മേൽ, നന്മയുടെ മേൽ ഹാലലൂയ വേണ്ടി വണ്ണം അത് പ്രയോജനപ്പെടാതെ വണ്ണം, നീ അധ്വാനിക്കുന്ന നന്മ പ്രയോജനപ്പെടാതെ വണ്ണം അതിന്മേൽ വീണ് കിടക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് അഴിയട്ടെ. അതിൻ്റെ ശുഭയാത്ര നല്ല ലഭിക്കാതെ വണ്ണം, നിന്നെ അവിടെ മുന്നോട്ട് വിടാതെ വണ്ണം, ശത്രുവിട്ടിരിക്കുന്ന നിന്റെ തലമുറയ്ക്ക് ശത്രുവിട്ടിരിക്കുന്ന ചില കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. സ്തോത്രം. നമുക്കും നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കും സകല സമ്പത്തിനും അനുഗ്രഹമായി ഒരു ഉപവാസ പ്രാർത്ഥനയായി തീരട്ടെ. താഴെ 31 വായിക്കുമ്പോൾ അങ്ങനെ അവർ യെരുശലേമിലെത്തി. പ്രൈസലോ. അവർ കൊണ്ടുപോയ സമ്പത്ത് മുഴുവനും ഒരു ദോഷവും വരാതെ വണ്ണം എത്തേണ്ടടുത്ത് ദൈവം എത്തിക്കും. നിന്റെ നന്മയെ എത്തേണ്ടടുത്ത് എത്തിക്കത്തക്ക വണ്ണം അതിന് തടസ്സമിടുന്ന സകല ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. കൂടാമല ശമ്പന രഗ്രഘടക ഒരു വലിയ വിടുതലിൽ നയിച്ചു എന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്താം. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ ഉയർച്ചയ്ക്കും നിന്റെ നന്മയ്ക്കും നിന്റെ സാമ്പത്തിക മേഖല തലമുറകളുടെ മേൽ വീണ് കിടക്കുന്ന ചില കെട്ടുകൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടാപാല ശമ്പന രഗന സ്വർഗത്തിലെ ദൈവം കാര്യങ്ങൾ സാധിപ്പിക്കാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിക്കുമെന്ന് ഉറപ്പുള്ള വിശ്വാസത്തോടെ ഉറപ്പോടുകൂടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ ഒരു അവസരം കൂടെ നൽകി തന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ച ദൈവദാസനോടും ദൈവസഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.